ഗുഡ് ഈവനിങ് ആൻഡ്രിയ. ഗുഡ് ഈവനിങ് ദീപ്തി. ഗുഡ് ഈവനിങ് മാം. യാ ഗുഡ് ഈവനിങ്. ഇന്ന് ആരാ പ്രയറ്? ശരണ്യ അല്ലേ പറഞ്ഞത് ഇന്ന് പ്രയറ് പ്രിപ്പയർ ചെയ്യാന്നെന്ന്? ഒരു ഫ്യൂ മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം അപ്പോ. പ്രയർ ആരാ? യാ ശരണ്യ. ശരണ്യയാണോ കൃഷ്ണയാണോ? ഇന്നലെ പറഞ്ഞല്ലോ. ആരായിരുന്നു പ്രയർ ഇന്ന്? ശരണ്യ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് യുവർ പ്രയർ. ശരണ്യ ആരും ഇത്? നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ക്ലിയർ ആയില്ല. Then anybody? Yes, ma'am. Okay, continue ചെയ്തോളൂ ശരണ്യ. പ്രയർ ചൊല്ലാൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. Bloom into flowers. Trees. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ് മാം. ഇന്നത്തെ ക്ലാസ്, സോറി, ഇന്നത്തെ ക്ലാസ് എന്താണ്? നമ്മളൊരു പുതിയ ചാപ്റ്ററിലോട്ട് കിടക്കണം. എന്താണ് ചാപ്റ്ററിന്റെ നെയിം? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഓക്കെ, എന്താണ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്? ടെൽ മീ. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? യെസ് മാം. ഓക്കെ, യെസ് മാം. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഇന്നത്തെ ടോപ്പിക് ആണ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും, ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തതും എല്ലാം പ്രകൃതിയിലെ ചില നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഭൂമിയിലെ ജീവൻ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അച്ഛന്റെ അമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഒരു കുട്ടി അവന്റെ എക്സ്പീരിയൻസിലൂടെ വളരുന്നില്ലേ, ഗ്രോ ചെയ്യുന്നില്ലേ? അവന്റെ എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് അവന്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഓക്കെ, have we noticed the difference between human babies and animal babies? Okay, ellarum participate aante
എന്താണ് ഡിഫറൻസ് ഹ്യൂമൻ ബേബീസ് ആൻഡ് അനിമൽ ബേബീസ്? ദീപ്തി, ഷെയർ ദീപ്തി, ഷെയർ യുവർ ഒപ്പീനിയൻ, എന്താണ് ഡിഫറൻസ്? ദീപ്തി, യെസ് മാം, എന്തൊക്കെ ഡിഫറൻസ് കാണാം നമുക്ക്? അറ്റ് ദ ബർത്ത് ടൈമിൽ തന്നെ എന്തൊക്കെ കാണാം? ജനിക്കുന്ന സമയം മുതലേ ഡിഫറെന്റ് ആണ് അല്ലേ? പറയൂ എന്തൊക്കെയാണ്? മാം പിന്നെ പറഞ്ഞ തൊണ്ടയ്ക്ക് ഇച്ചിരി ഇതുപോലെ. ഓക്കെ ഓക്കെ, അതെ. ഭാവന, ഹ്യൂമൻ ബേബീസ് ആണെങ്കിൽ അവരൊക്കെ ജനിച്ചു കഴിഞ്ഞ ഓരോ ഓരോ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, അപ്പോഴാണ് അവര് ഓരോ അവര് കമലുക അല്ലെങ്കിൽ പല പല സ്റ്റേജിലാണ്. പക്ഷെ ഒരു ആനിമൽ ആണെങ്കിൽ മേ ബി 1 hour ചിലപ്പോ അവര് എഴുന്നേറ്റ് നിൽക്കുന്ന ഒക്കെ. വെരി ഗുഡ്, വെരി ഗുഡ് ഭാവന. ഹ്യൂമൻ ബേബീസിന് എങ്ങനെയാണ്? They need time. അല്ല, അവർക്ക് ടൈം ആവശ്യമാണ്. ജനിക്കുന്ന സമയത്ത് അവര് എന്താ ചെയ്യണം? അവർക്ക് ജസ്റ്റ് ക്രൈ ചെയ്യാൻ മാത്രമേ, ക്രൈ അല്ലെ, കരയാൻ മാത്രമാണ് പറ്റുള്ളൂ അല്ലെ? അവർക്ക് അവരുടെ ബോഡി മൂവ്മെന്റ്, ഹെഡ് ഒന്ന് റേസ് ചെയ്യാനൊക്കെ പറ്റുമോ? അവർക്ക് സ്വയം അവരുടെ ഹെഡ് റേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊരു സമയമാകുമ്പോ മാത്രമേ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. ദെൻ അനിമൽ ബേബീസ് എങ്ങനെയാണ്? അവർക്ക് കുറച്ച് സമയത്തിന് ശേഷം തന്നെ അല്ലേ ചിലപ്പോ വാക്ക് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും, ക്രീപ്പ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പൊ ജനിക്കുന്ന സമയം മുതൽ തന്നെ അനിമൽ ബേബീസും ഹ്യൂമൻ ബേബീസും ഡിഫറെന്റ് ആണ്, റൈറ്റ്? അനിമൽസിന് അവരുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ്സ് ആണ് ഉള്ളത്, റൈറ്റ്? അവർക്ക് അതിനുള്ള എബിലിറ്റീസ് ഉണ്ട്. ഗോട്ട് ഇറ്റ്? യെസ് മാം. ഹ്യൂമൻ ബേബീസ് ആർ എങ്ങനെയാണ്? ഹെൽപ്ലെസ് ആണ്. അറ്റ് ദാറ്റ് ടൈമില് ഹെൽപ്ലെസ് ആണ് അവരല്ല ജനിക്കുന്ന സമയത്ത്, റൈറ്റ്? ഹാരിഫ, യെസ് മാം. അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്. ആർക്ക്? അനിമൽ ബേബീസിന്. അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള നാച്ചുറൽ എബിലിറ്റീസ് അവർക്ക് ജനിക്കുന്ന സമയം മുതലേ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഹ്യൂമൻ ബേബീസിന് എങ്ങനെയാണ്? ദേ നീഡ് ടൈം. അവർക്ക് ഓരോ ഘട്ടങ്ങളുണ്ട് വളർച്ചയുടെ, റൈറ്റ്? ബേബീസിന് കുറച്ച് നാള് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനായിട്ട്. പക്ഷെ അനിമൽ ബേബീസ് ആവുമ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അവരെ കാര്യങ്ങളൊക്കെ അവർ നോക്കാനായിട്ട് പറ്റും. അതെ അതെ, വെരി ഗുഡ് അഞ്ജു. മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? കുട്ടികൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു മാതൃകയിലാണ് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലെ? നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു മാതൃകയുണ്ട്, റൈറ്റ്? യെസ് മാം. ജനിക്കുന്ന ടൈമില്, സോറി, ഓക്കെ, ജനിക്കുന്ന ടൈമിൽ അവരുടെ ഇന്റലിജൻസ് ഒക്കെ വിസിബിൾ ആണോ? കരഞ്ഞുകൊണ്ടായിരിക്കും. കണ്ടിന്യൂ ചെയ്തോളൂ. ആരായിരുന്നു രാഖി? മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ എന്താണ്? അവര് ആദ്യമേ ജനിക്കുമ്പോ തൊട്ടേ എപ്പോഴും കരഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ ക്രൈങ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നേ? അതെ അതെ. പിന്നെ ഡെവലപ്മെന്റിന് ടൈം എടുക്കും. ഓരോ സ്റ്റേജസ് ഡിഫറെന്റ് സ്റ്റേജസിലായിരിക്കും ഓരോ കാര്യങ്ങള് നടക്കാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും. വെരി ഗുഡ്, വെരി ഗുഡ്. അവരുടെ ഇന്റലിജൻസ് ഒക്കെ ഇപ്പൊ വിസിബിൾ ആണോ? അല്ല മാം. അല്ല, അതിന് ദനിട്ടായും അല്ലേ? അതെ അതെ. അപ്പോ മോണ്ടിസോറി പറയുന്നത് ഈ മാനസിക വികസനത്തിന് രണ്ട് കണ്ടീഷൻസ് പാലിക്കണമെന്നാണ്. ഏതൊക്കെയാണ് രണ്ട് കണ്ടീഷൻസ്? ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നതാണ് കുട്ടികള് അവരുടെ പ്രപഞ്ചത്തിൽ അവരുടെ എൻവയോൺമെന്റിൽ എൻവയോൺമെന്റുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിക്കണം.
കുട്ടികൾ എങ്ങനെ പഠിക്കണം മോണ്ടിസോറിയുടെ അഭിപ്രായത്തില്? എങ്ങനെ പഠിക്കണം എന്നാണ് മോണ്ടിസോറി പറയുന്നത്? അവരുടെ എക്സ്പീരിയൻസിലൂടെ പഠിക്കണമെന്നാണ് പറയുന്നത് അല്ലേ? അതെങ്ങനെയാണ്, അതെങ്ങനെയാണ് എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നത്? ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോ. വെരി ഗുഡ്. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ അവർ പഠിക്കുന്നു അല്ലേ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു രണ്ട് കണ്ടീഷൻ ഉണ്ടെന്ന് അല്ലേ. ഫസ്റ്റ് കണ്ടീഷൻ അവർ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നു. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? അവർക്ക് ഫ്രീഡം കൊടുക്കണം അല്ലേ. ഫ്രീഡം ഇല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യോ? They need freedom. രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻ? എക്സ്പീരിയൻസ് ആൻഡ് ഫ്രീഡം. എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം, പിന്നെ ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം കൊടുക്കണം. ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്. ജസ്ന, ജസ്ന മാം, അതെ കുറച്ച് സമയത്തൊക്കെ എനിക്ക് വോയിസ് ബ്രേക്ക് ആയിട്ട് കോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഫ്രീഡം കൊടുത്താൽ തന്നെ അവർക്ക് അവരുടേതായ ഒപ്പീനിയൻ ഉണ്ടാവും എന്ത് കാര്യങ്ങൾക്കും. പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും അവര് അവരായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെയാണല്ലേ. പിന്നെന്തൊക്കെയാണ്? ആരിഫ, ആൽഫ, ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് മോണ്ടിസോറിയില്? ഫ്രീഡം ഉണ്ട് മാം. മോണ്ടിസോറി അക്കോർഡിംഗ് ടു മോണ്ടിസോറി ഫ്രീഡം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ, തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം കൊടുക്കണ്ടേ കുട്ടികൾക്ക്? തീർച്ചയായിട്ടും. പിന്നെ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ നമ്മള് ഒരു മെന്റർ ആയിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അല്ലേ. അവർക്ക് ഓരോ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാൻ നമ്മൾ ഫ്രീഡം കൊടുക്കണം. പിന്നെ ഇനഫ് ടൈം കൊടുക്കണം അല്ലേ. ഇത്ര ടൈമിനുള്ളിൽ തീർക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ പാടുണ്ടോ അവിടെ? ഇല്ല. ആ അങ്ങനെ പാടില്ല. പിന്നെ എന്തൊക്കെയാണ്? എനിബഡി? മാം, ഇമാജിൻ ചെയ്യാനുള്ള ടൈം. ആ നമ്മൾ ഒന്നിനും ഓൾറെഡി അവര് തനിയെ ഇമാജിൻ ചെയ്ത് ഓരോന്നും ബിൽഡ് ചെയ്യട്ടെ അല്ലേ. സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഇന്റലിജൻസ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികളുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ആവുന്നത്. നീഡ്സ്, അതിന് നമ്മള് ഫ്രീഡം കൊടുക്കണം. ദെൻ നമ്മളിപ്പോ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻസ് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ്? എക്സ്പീരിയൻസ് ആൻഡ് ഫ്രീഡം. ആ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത്? അവരുടെ ഡെവലപ്മെന്റിന് എന്താ സംഭവിക്കുന്നത്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. പ്രോപ്പർ ആയിട്ടൊരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല അല്ലേ. അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചിലപ്പോ ഭയം ഉണ്ടാവും. നമ്മൾ റെസ്ട്രിക്ഷൻസും ഒക്കെ വെക്കുമ്പോ, ഫ്രീഡം കൊടുക്കാതെ വെക്കുമ്പോ ഭാവിയിലേക്കാണെങ്കിലും അവർക്ക് ഭയം ഉണ്ടാവും എന്തെങ്കിലും ചെയ്യാനൊക്കെ പോകുമ്പോ. അവരുടെ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആ സ്റ്റേജിലോട്ട് അവർ എത്തോ? ഇല്ല. അവരുടെ പേഴ്സണൽ പേഴ്സണാലിറ്റിനെ എന്ത് പറ്റി പോവും? അതെ, വെരി ഗുഡ്, വെരി ഗുഡ് ദീപ്തി. അവരുടെ പേഴ്സണാലിറ്റി തന്നെ മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് ആയിരിക്കും അവർ മാറുന്നത് അല്ലെ. ഫ്രീഡത്തിന്റെയും
നമ്മുടെ എക്സ്പീരിയൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ മോണ്ടിസോറിയിലുള്ളത്? അപ്പൊ എന്തൊക്കെയാണ് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലം എന്തൊക്കെയാണ്? നമ്മുടെ ഫ്രീഡവും എക്സ്പീരിയൻസും ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള എന്താണ് ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരിക്കാം? അവരുടെ പേഴ്സണാലിറ്റി ഒരടിച്ചു പോവും. അതെ, പേഴ്സണാലിറ്റി ഒരടിച്ചു പോവും. പിന്നെ പിന്നെന്താണ്? അവരുടെ പൊട്ടൻഷ്യലോട്ട്, ഹൈ പൊട്ടൻഷ്യലോട്ടുള്ള സ്റ്റേജിലോട്ട് അവർ എത്തില്ല അല്ലേ? പലതരം പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലേ? കോൺഫിഡൻസ് നഷ്ടപ്പെടും അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ എന്തൊക്കെ സംഭവിക്കാം? നിങ്ങളൊരു കുട്ടിയായിട്ട്, നിങ്ങളൊരു കുട്ടിയാണെന്ന് സങ്കല്പിക്കും, നിങ്ങൾക്ക് ഇന്ന ഫ്രീഡം കിട്ടുന്നില്ല, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസസ് കിട്ടുന്നില്ല, അപ്പൊ എന്തൊക്കെ സംഭവിക്കാം? മെന്റലി ഡൗൺ ആവും. ആ, വെരി, മെന്റലി ഡൗൺ ആവും അല്ലേ? ഒന്നിനൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യും. വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥ വരും, ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല. ഇൻട്രോവേർട്ട് ആയിപ്പോവും, കാരണം മറ്റുള്ളവരോട് ഇത് തുറന്ന് പറയാനുള്ള മടി അവർക്ക് ഉണ്ടാവും. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കണ്ടെത്താത്ത തന്നെ അത് പറയാനുള്ള ഒരു മടി ഉണ്ടാവും. പിന്നെന്തൊക്കെയാണ്? ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ കൃഷ്ണ, ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ എത്താൻ സാധിക്കാതെ വരും. ആ, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ? ഒരു ആക്ടിവിറ്റി ചെയ്തോണ്ടിരിക്കുമ്പോ മിസ് വന്ന് പറയാണ് സ്റ്റോപ്പ് ചെയ്തോളാം പറഞ്ഞാൽ അത് അവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവോ? ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ അവൻ എന്താണ് ഒരു ഹാപ്പിനെസ് കിട്ടണേ അല്ലേ? ഇനിയും ചെയ്യാൻ, ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവൻ ഉണ്ടാവണം അല്ലേ? ഓക്കെ അല്ലേ? ആ, ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ ദീപ്തി, ഇത്രയും ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മോണ്ടിസോറി കുട്ടികൾ സ്വയം ഡെവലപ്പ് ആവാനായിട്ട് ഓക്കെ രണ്ട് ഇന്റേണൽ എയ്ഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, കുട്ടികൾ സ്വയം വളർന്നു വന്നം അല്ലേ, ഓരോ എക്സ്പീരിയൻസിലൂടെയും അവർ പഠിച്ചു വന്നം എന്നാണ് മോണ്ടിസോറി പറയുന്നത് അല്ലേ? അവർക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടോ? Do they need help? അവർക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമുണ്ടോ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും? ആ, ഹെൽപ്പ്, അവരെ ഹെൽപ്പ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചത് എന്താ സംഭവിക്കുന്നത് ഹെൽപ്പിലൂടെ? അവർക്ക് എപ്പോഴും ഹെൽപ്പ് തന്നെ വേണ്ടി, എപ്പോഴും അത് തന്നെ ആവശ്യം വരും. നമ്മൾ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മുടെ ഹെൽപ്പ് തന്നെ അവർക്ക് ആശ്രയിച്ചു. അവര് ഇൻഡിപെൻഡന്റ് ആവില്ല അല്ലേ? അതെ മാം, അവരെപ്പോഴും നമ്മളെ ഡിപെൻഡ് ചെയ്തോണ്ടേ ഇരിക്കും. അവരുടെ ഡെവലപ്മെന്റിനെ നന്നായിട്ട് ബാധിക്കും അല്ലേ? വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും അവരുടെ ഡെവലപ്മെന്റിനെ. ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞു മോണ്ടിസോറി രണ്ട് സ്വയം ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് രണ്ട് ഇന്റേണൽ എയ്ഡ്സിനെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെയാണത്? സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. ഓക്കെ, നോട്ട് ചെയ്യുക, സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബൻ മൈൻഡ്. എന്താണ് സെൻസിറ്റീവ് പീരീഡ്? അറിയോ, സെൻസിറ്റീവ് പീരീഡ് എനിബഡി? ഓക്കെ, ഒരു പ്രത്യേക ടൈമിൽ മാത്രം, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട് കുട്ടികൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതൽ തോന്നും. തോന്നിയിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾക്ക്? ഒരു ചില ടൈമിൽ കുട്ടികൾക്ക് ചില ഒബ്ജക്റ്റിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. ഓക്കെ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ കുട്ടികളുള്ളവര്? ഫോർ എക്സാമ്പിൾ, ഓക്കെ ആൻഡ്രി, എന്താണ്? ഓക്കെ, ഇപ്പൊ ചില കുട്ടികൾക്ക് ചിലപ്പോ ക്രയോൺ ആയിരിക്കും ഇഷ്ടം. ആ സമയത്ത് അവരിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ചുമരുമ്പേക്ക് ഇങ്ങനെ വരച്ചോണ്ടേയിരിക്കും.
അത് തീരുന്നത് വരെ. ഓക്കെ, ആ പീരീഡിനെയാണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ചിലരിങ്ങനെ വോളുമൊക്കെ ഇങ്ങനെ വരച്ചിടുന്നത് കണ്ടിട്ടില്ലേ, ആ ഒരു ക്രയോൺ തീരുന്നത് വരെ ഇങ്ങനെ വരച്ചോണ്ടേ ഇരിക്കും. എങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല നിങ്ങൾക്ക്? യെസ് മാം, യെസ് മാം. ഓക്കെ ഓക്കെ, ഇതിനെയാണ് നമ്മൾ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾ ഇങ്ങനെ, ഒരു കുട്ടി പെൻ ക്രയോൺസ് യൂസ് ചെയ്ത് ഇങ്ങനെ വോളിൽ മൊത്തം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും ഒരമ്മ ചെയ്യുന്നത്, ചെയ്യേണ്ടത് എന്താണ്? സാധാരണ അമ്മമാർ എന്താ ചെയ്യുന്നത്? വഴക്ക് പറയും കുട്ടികൾ അല്ലേ. പക്ഷെ എന്താ ശരിക്കും ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഇത് അവരുടെ ഒരു സെൻസിറ്റീവ് പീരീഡ് ആണ്, വളരെ ഇമ്പോർട്ടന്റ്. മോണ്ടിസോറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് സെൻസിറ്റീവ് പീരീഡ്. ഓക്കെ, ആ ടൈമില് കുട്ടികള് ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലിനോട് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ആക്ടിവിറ്റിയോട് വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും ആ സമയത്ത്. ഓക്കെ, ഇപ്പൊ എഴുതാനുള്ള ഇൻട്രസ്റ്റ്, ആ ടൈമിൽ എഴുതാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക്, എഴുതാനാണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ എന്താ എന്ത് ചെയ്യാം, നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കാം. ആ ടൈം അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതൊക്കെ. ഓക്കെ, ആ സെൻസിറ്റീവ് പീരീഡ് കണ്ടെത്തണം. ഗോട്ട് ഇറ്റ്? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു വോളിങ്ങിൽ ഒരു കുട്ടി ഇങ്ങനെ വരച്ചോണ്ടിരിക്കണം, അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണമെങ്കിൽ ഒരു കളറിംഗ് ബുക്കോ അല്ലെങ്കിൽ വരയ്ക്കാൻ അനുവദിക്കാത്ത അമ്മമാർക്ക് എന്ത് ചെയ്യാം, കളറിംഗ് ബുക്ക് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡോ വൈറ്റ് ബോർഡോ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ പറയാം, അവരാ വോളിൽ വരച്ചോട്ടെ, അവർ എത്ര വയസ്സ് വരെ വരയ്ക്കും അല്ലേ, ഒരു 6-7 വയസ്സ് വരെ, അത് കഴിഞ്ഞാ വരയ്ക്കോ അവര്? കുട്ടികളുള്ള എല്ലാ വീട്ടിലും ഒരു കാര്യം, അവരെ ഇപ്പോഴും അങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഭാവന, ഒരു സ്പേസ് അനുവദിച്ചു കൊടുക്കുക മാം. എന്തോ എന്താ കൃഷ്ണ? അവർക്ക് വേണ്ടി ഒരു സ്പേസ് അനുവദിച്ചു കൊടുക്കുകയാണ്. ആർട്ട് കോർണർ തന്നെ അവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലേ. അങ്ങനെ ഒരു ആർട്ട് കോർണർ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? അവർക്ക് അതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഡ്രോയിങ് ചെയ്യാനാണെങ്കിൽ ക്രയോൺസ്, പെൻസിൽസ്, ചോക്ക് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകണം. അപ്പൊ കുട്ടികൾക്ക് നമ്മുടെ ഹെൽപ്പ് വേണ്ട അല്ലെ, അവർക്ക് തനി എക്സ്പ്ലോർ ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. നമ്മുടെ ഹെൽപ്പ് വേണോ അപ്പൊ അവർക്ക്? അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിളിച്ചോണ്ടിരിക്കും, അമ്മേ പെൻസിൽ താ, ക്രയോൺസ് താ, അല്ലെങ്കിൽ ടീച്ചർ പെൻസിൽ താ എന്നിങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും അല്ലേ. നമ്മളെല്ലാം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ദേ കാൻ എക്സ്പ്ലോർ, റൈറ്റ്? മനസ്സിലാകുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, അപ്പൊ എന്താണ് സെൻസിറ്റീവ് പീരീഡ്? അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. ആ ടൈമാണ് അവർക്ക് കൂടുതൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് എങ്കിൽ ആ ടൈം നമ്മൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യണം ആ ടൈമിനെ. മോണ്ടിസോറിയിൽ സെൻസിറ്റീവ് പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോട്ട് ഇറ്റ്? ഇപ്പൊ വരയ്ക്കുന്ന കുട്ടിയെ നീ വരയ്ക്കല്ലേ എന്ന് പറഞ്ഞ് ഓടിച്ചു കളയുകയാണ് ചെയ്യേണ്ടത്. ആ ടൈം ആയിരിക്കും കുട്ടിയുടെ സെൻസിറ്റീവ് പീരീഡ്. ആ ടൈമിൽ കുട്ടിയോട് ഒരു വരയ്ക്കാനോ അല്ലെങ്കിൽ അവന്റെ കഴിവ് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ആ പെർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ അവൻ നന്നായിട്ട് ശോഭിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാല്? പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട് പ്രത്യേകമായിട്ട് ഇഷ്ടം തോന്നും, കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് അവന് കൂടുതൽ തോന്നും ആ ടൈമില്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ടൈമില്? അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാം, അതിന് ആവശ്യമായിട്ടുള്ള പ്രൊവൈഡ് ചെയ്യാം. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? അബ്സോർബൻ മൈൻഡ്. ഓക്കെ, രണ്ട് ഇന്റേണൽ എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഫസ്റ്റ് സെൻസിറ്റീവ് പീരീഡ്, ദെൻ സെക്കൻഡ് ആണ് അബ്സോർബൻ മൈൻഡ്. എന്താണ് അബ്സോർബൻ മൈൻഡ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, അബ്സോർബൻ മൈൻഡ്. അബ്സോർബ് ചെയ്യാം. അതെ, ടെക്നിക്കൽ എങ്ങനെയാണ്?
സ്പോഞ്ച്. ഒരു സ്പോഞ്ച് എങ്ങനെയാണ്? അത് വാട്ടർ അബ്സോർബ് ചെയ്യും, വെള്ളത്തിൽ മുക്കിയാണ്. അതെ അതെ, ക്ലിയർ വാട്ടർ ആയാലും ഡേറ്റഡ് വാട്ടർ ആയാലും അത് അബ്സോർബ് ചെയ്യും അല്ലേ? യെസ് മാം. കുട്ടികളുടെ മൈൻഡ് എങ്ങനെയാണ്? അവര് ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങള് വേഗം അബ്സോർബ് ചെയ്യും. എങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം? നല്ലതായാലും ചീത്തയായാലും അവര് അബ്സോർബ് ചെയ്യും അല്ലേ? നല്ലതും ചീത്തയുമായുള്ള കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നതാണ് അബ്സോർബൻ മൈൻഡ്. അതെ, ജനിക്കുമ്പോ തന്നെ അവർ ഓൾറെഡി പഠിക്കാനുള്ള ഒരു മൈൻഡോട് കൂടിയാണ് ജനിച്ചു വരുന്നത്. ഓക്കെ, അവർക്കൊരു അറിവ് നേടാനുള്ള മൈൻഡ് ഉണ്ടായിരിക്കും അല്ലേ? അവരെപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും. നമുക്കറിയില്ലേ കുട്ടികളായിരിക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലേ? എങ്ങനെയാണ് കുട്ടികള്? അവരെപ്പോഴും നമ്മളെ വാച്ച് ചെയ്തോണ്ടിരിക്കും. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും കണ്ണുകളിലേക്ക്, നമ്മൾ പറയുന്നത് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മള് പറയുന്ന കാര്യങ്ങള് തന്നെ അവര് തിരിച്ച് പറയും? പിന്നെന്തൊക്കെ കുട്ടികള്? നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ അവര് ബിഹേവ് ചെയ്യുള്ളൂ. അതെ, അതപ്പോ നമ്മുടെ മൂത്തവരോട് ആയിരിക്കണം നമ്മള് നമ്മള് സംസാരിക്കുമ്പോഴും മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും. നമ്മള് നമ്മളിപ്പോ ഒരാളോട് വഴക്കിട്ടോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ കുട്ടി അവന്റെ അമ്മ വിചാരിക്കണം, ഓക്കെ അവൻ അവിടെ ഇരുന്ന് കളിക്കല്ലേ, പക്ഷെ അവൻ ആക്ച്വലി കളിക്കായിരിക്കും അവിടെ ഇരുന്ന്. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം അവൻ കേൾക്കുന്നുണ്ടാവും അല്ലേ? ഇവൻ ഇതെല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ടാവും. എന്താ സംഭവിക്കുന്നത്? അത് അവർ അബ്സോർബ് ചെയ്യും. അത് നമ്മൾ പറയുന്നത് നല്ലയാണെങ്കിലും ചീത്തയാണെങ്കിലും അവര് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും. അവരുടെ മൈൻഡിൽ പെട്ടെന്ന് മൈൻഡിലത് കിടക്കും. എന്തുകൊണ്ട് അവർ അബ്സോർബ് ചെയ്യുന്നത്? നല്ലതായാലും ചീത്തയായാലും അബ്സോർബ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? രണ്ടും അവരെ ഉൾക്കൊള്ളുന്നത്. നല്ലതുമായ ചീത്തയുമായ കാര്യങ്ങള് വേർതിരിച്ച് കൊടുക്കേണ്ടത് പാരന്റ്സും ടീച്ചേഴ്സ് ആണല്ലോ അല്ലേ? കുട്ടികളുടെ റോൾ മോഡൽ ആരാണ്? പാരന്റ്സ് ആണ്. കുട്ടികളുടെ റോൾ പാരന്റ്സ് ആണ്. പാരന്റ്സ് ചെയ്യുന്നതാണ് അവർക്ക് ശരി അല്ലേ? അവരെ സംബന്ധിച്ച് പാരന്റ്സ് എന്ത് ചെയ്യുന്നു അത് അവർക്ക് ശരിയാണ്. ഓക്കെ, മനസ്സിലായോ? പാരന്റ്സ് മോശം പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിലും കുട്ടികളുടെ മനസ്സിൽ അവര് സൂപ്പർ ഹീറോസ് ആണ്, റൈറ്റ്? റോൾ മോഡൽസ് ആണ്. അപ്പൊ അവര് പാരന്റ്സ് ചെയ്യുന്നതെല്ലാം അവർക്ക് ശരിയാണ്. ഓക്കെ, ഇപ്പൊ പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പാരന്റ്സ് എങ്ങനെയായിരിക്കണം? നമ്മള് നമ്മുടെ മക്കളുടെ വാക്കുകൾ സൂക്ഷിക്കണം. ആ, നമ്മള് ഓരോ വാക്കുകൾ പറയുമ്പോഴും ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഓരോ ജോലി ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ എന്ത് മൈൻഡിൽ ഉണ്ടായിരിക്കണം? നമ്മുടെ ഒരു അബ്സോർബൻ മൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി അവിടെ എല്ലാം വാച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാ പാരന്റ്സ് അങ്ങനെയാണോ? അപ്പോൾ എല്ലാ പാരന്റ്സ് അങ്ങനെയാണോ? അല്ല മാം. ആയിരുന്നോ? അല്ല. കുട്ടികളുടെ മുന്നേ ഇരുന്ന് വഴക്കിടുകയൊക്കെ ചെയ്യില്ലേ ചില പാരന്റ്സ്? അപ്പൊ അതെല്ലാം ചില കുട്ടികൾക്ക് അത് ഭയങ്കര ഷോക്ക് ആയിരിക്കും, പേടിച്ച്. പിന്നെ ചിലപ്പോ അച്ഛനോടായിരിക്കും, പിന്നെ വലിയ ഒരു അടുപ്പം വരത്തില്ല കുട്ടികൾക്ക്. മുതിർന്നവരോട് ഇപ്പോ അമ്മ വേറൊരു ആരോടെങ്കിലും വഴക്കിടുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? ഓക്കെ, അത് ശരിയാണ്, അമ്മ ചെയ്യുന്നത് ശരിയാണ്. ഓക്കെ, വളർന്നു വരുന്ന കുട്ടിയുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ ഉണ്ടാകും ഓൾറെഡി അല്ലേ? അപ്പൊ അവനും ആ ഒരു ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, മുതിർന്നവരോട് വഴക്കിടുന്നത് ഒരു വലിയ പ്രശ്നമല്ല അല്ലേ? അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടാവില്ല കുട്ടികൾക്ക്. ഓക്കെ, ദെൻ പിന്നെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോ അത് കുട്ടികൾ കാണുമ്പോ അവരത് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കണം.
നമ്മള് കത്തിയോ എങ്ങനെയാ പഠിച്ചത്? ഫോണായിട്ടാണോ വന്നത്? പേരൻസിൽ നിന്ന് തന്നെയാ പഠിക്കുന്നത്. പേരൻസ് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് പഠിക്കുന്നത് അല്ലേ? ഇതൊക്കെ ആരാ പഠിപ്പിച്ചതപ്പോ? കുട്ടികളുടെ എല്ലാ ശീലങ്ങളും, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, എല്ലാ ശീലങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അതെ, പാരന്റ്സിനാണ് അല്ലേ. നമ്മൾ എല്ലാ പാരന്റ്സും കെയർഫുൾ ആയിരിക്കണം. ഓക്കെ അല്ലേ? അവർക്ക് അറിയില്ല ശരി ഏതാണ് തെറ്റേതാണെന്ന്. അവരുടെ സൂപ്പർ റോൾ മോഡൽസ് ആയ നമ്മൾ ചെയ്യുന്നതാണ് അവർക്ക് ശരി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, നമുക്കൊരു ചെറിയ ഓക്കെ, എന്താ ഡിസ്കസ് ചെയ്തത്? മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ ഏതൊക്കെയാണ്? മോണ്ടിസോറി പറയുന്നുണ്ട് രണ്ട് ഇന്റേണൽ എയ്ഡ്സ് ഉണ്ട് കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടി. ഏതൊക്കെയാണത്? ഓക്കെ രാഖി, എന്തൊക്കെയാണ് പറഞ്ഞ രണ്ട് ഇന്റേണൽ എയ്ഡ്സ്? സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മെത്തേഡും. ആ, വെരി ഗുഡ് വെരി ഗുഡ്. എന്താണ് സെൻസിറ്റീവ് പീരീഡ്? ആരിപ്പാ ഒരു കുട്ടിക്ക് പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് തോന്നുന്നു. ഓക്കെ രാഖി, ആരിപ്പാ എന്താണ് സെൻസിറ്റീവ് പീരീഡ്? പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം തോന്നുക. ആ അതെ അല്ലേ, കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ തോന്നും ആ കുട്ടിക്ക് ആ സമയത്ത്. എന്താണ് അബ്സോർബൻ മൈൻഡ്? നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുക. എല്ലാം കുട്ടികൾ അബ്സോർബ് ചെയ്തോണ്ടിരിക്കും അല്ലേ? അതെ മാം. തെറ്റാണോ ശരിയാണോ തിരിച്ചറിയാനുള്ള കഴിവില്ല ആ സമയത്ത്. കഴിവില്ലാത്ത ആ സമയത്ത്, ആ പെർട്ടിക്കുലർ ടൈമിൽ കഴിവില്ല. കുട്ടി വളർന്നു വരുമ്പോഴാണ് അവനത് മനസ്സിലാവുന്നത് അല്ലേ. പക്ഷെ ഓൾറെഡി അവന്റെ മനസ്സിൽ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ടാകും. റൈറ്റ്? അതെ മാം. അപ്പൊ നമ്മുടെ ആരാ ഇന്ന് ആക്ടിവിറ്റി? ആരോ കൃഷ്ണയല്ലേ പറഞ്ഞിരുന്നത്? കൃഷ്ണയാണോ? രാഖി. ആ രാഖി പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇല്ലില്ല രാഖി, നെറ്റ് ഇഷ്യൂ ഒന്നുമില്ല. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, കൃഷ്ണയാണോ ഇന്ന് ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിരുന്നത്? ഓക്കെ ഓക്കെ. മോൻ പ്രശ്നമാണോ? വേറെ ആരെങ്കിലും റെഡി ആണോ? വേറെ ആരെങ്കിലും എനിബഡി? നമുക്കൊരു ചാൻസ് കിട്ടിയൊക്കെയാണ് ഇപ്പോ. ആരുമില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കായാലും ഒരു ചാൻസ് കൂടെ തരണം. ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് മതിയോ? അഞ്ചു മിനിറ്റിനുള്ളിൽ എങ്ങനെ പഠിച്ചെടുക്കും? പഠിക്കാനല്ല, ഇവിടെ പനിയായോണ്ട് പിള്ളേർക്ക് മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഓക്കെ രതി, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്താലോ. നമ്മൾ പറഞ്ഞു സെൻസിറ്റീവ് പീരീഡ് ഉണ്ട്, അബ്സോർബന്റ് ടൈം ഉണ്ട്, മൈൻഡും ഉണ്ട്. ഓക്കെ, ഈ രണ്ട് പീരീഡ് ആണ് കുട്ടികളെ എന്തെന്ന് ചെയ്യുന്നത്? സ്വയം ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നത്. തെറ്റല്ല അത്രേം. ദെൻ ന്യൂ ടോപ്പിക് ആണ് ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. റിജോ സെക്കൻഡ് പേജ്. എന്തോ ശരണ്യ? പറ്റുന്നുണ്ടോ മിസ്സേ? എന്തോ ക്ലിയർ ആയില്ല. ശരണ്യ എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ പറഞ്ഞത്. റിജോ നെറ്റ് കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണ്. റിജോ സെക്കൻഡ് പേജ്. റിജോ
നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഇല്ലേ? ചെയ്യാനായിരുന്നു. ഓക്കെ ഓക്കെ ശരണ്യ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ശരണ്യ റെസ്പോണ്ട് ചെയ്യൂ. ശരണ്യ കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട് സേ. ആ ഓക്കെ ഓക്കെ, ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്ത് കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം. How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? Let's all count together. 1, 2, 3, 4, 5. 6, 7, 8, 9, 10. 1, 2, 3, 4, 5. 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap. Clap your hands, clap, clap, clap your hands, clap your hands with me. Okay, Sharanya. Sharanya, ഈ സോങ് പാടിയപ്പോ ഓക്കെ ഓക്കെ വെരി ഗുഡ് റിയാക്ഷൻസ് കാണിച്ചായിരുന്നു അവിടെ നിന്ന്. കേട്ടില്ലായിരുന്നല്ലോ. ഇല്ല ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ, എന്തിനെ പറ്റിയുള്ള സോങ്? ആക്ഷൻ സോങ് ആയിരുന്നത്. സോറി, നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്പർ പഠിപ്പിക്കാൻ. 1, 2, 3. ആ അതെ അതെ. എന്ത് പഠിപ്പിക്കാനായിരുന്നു? നമ്പർ പഠിപ്പിക്കാനായിട്ടല്ലേ. നിങ്ങൾ ആക്ഷനും കാണിക്കണം കേട്ടോ. എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ അവിടെ നിന്ന് ഒരു ക്ലാസ്സിന് ഫ്രണ്ടിലാണ് കുട്ടികൾ കാണുന്നുണ്ട് എന്ന രീതിയിൽ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോ വളരെ നെർവസ് ആവില്ലേ? ഓക്കെ 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 വെരി ഗുഡ്. ഞാനായിരുന്നു രതി. രതി ആർ യു റെഡി? ഒരു 5 മിനിറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. റിങ്ങ റിങ്ങ റോസസ്, എ പോക്കറ്റ് ഫുൾ ഓഫ് റോസസ്, എ ടിഷ്യൂ എ ടിഷ്യൂ, വി ഓൾ ഫോൾ ഡൗൺ. ദ കൗസ് ആർ ഇൻ ദ മാഡോസ് ഈറ്റിംഗ് ബട്ടർ കപ്സ്. A tissue, a tissue, we all jump up. Very good, very good. Every pop over there, Adi. You have two action songs, right? Do you feel like there is a difference? We are doing KLK, right? Ma'am, I'm ready. Ma'am, I'm ready. Ma'am, I'm ready. Krishna. കൃഷ്ണ, ഓ 1 മിനിറ്റ് കൃഷ്ണ തീറ്റയോ. ഇപ്പൊ ഞാൻ വിളിക്കാം കേട്ടോ. അപ്പൊ നമ്മള് രണ്ട് ആക്ഷൻ സോങ് കേട്ടായിരുന്നു അല്ലേ. എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയായിരുന്നു നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സൗണ്ട് മോഡുലേഷൻ ഒക്കെ ശ്രദ്ധിക്കണമെന്നല്ലേ. നന്നായിട്ട് അത് യൂസ് ചെയ്യാം അല്ലെ, നന്നായിട്ട് അത് പെർഫോം ചെയ്തു. നമുക്കറിയാം ആ സൗണ്ട് കൂടുന്നതും കുറയുന്നതും ഒക്കെ എവിടെ എവിടെ നിന്നാണെന്ന് അല്ലെ, എവിടെയാണ് അല്ലേ. അതിന്റെ മോഡുലേഷൻസ് നമുക്ക് അറിയാൻ പറ്റിയില്ലേ? നമ്മള് നമ്മുടെ പാടാൻ എഴുന്നേറ്റ് നിന്ന് പാടുന്നത് പോലെയാണോ ആക്ഷൻ സോങ്? അല്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ കൃഷ്ണ കണ്ടിന്യൂ. അപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഇപ്പൊ ഇപ്പോഴേ കറക്റ്റ് ചെയ്ത് പോകാം. ഓക്കെ കൃഷ്ണ, വെരി ഗുഡ് വെരി ഗുഡ്. ആണ്ടി
ഓക്കെ, വെരി ഗുഡ് കൃഷ്ണ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടൈം ഇതൊക്കെ ശ്രദ്ധിക്കില്ലേ? കൃഷ്ണയ്ക്ക് ഒരു കാപ്പ് കൊടുത്ത എല്ലാവരും. ദെൻ ശരണ്യയ്ക്കും അല്ലെ, ശരണ്യ, രതി, കൃഷ്ണ. നെക്സ്റ്റ് ടൈം ആരാണ് പ്രിപ്പയർ, ഐ മീൻ ടുമോറോ, ടുമോറോ അല്ലേ, മൺഡേ. നെക്സ്റ്റ് ക്ലാസ്സിൽ ആരായിരിക്കും? ഞാൻ ചെയ്യാം മാം, ഞാൻ ചെയ്യാം മാം. രേഷ്മ, രേഷ്മ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ രേഷ്മയാണ് കേട്ടോ, വേറെ ആരോ പറഞ്ഞല്ലോ. രേഷ്മ, നസീല, നസീല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്ത് വരിക. ഓക്കെ, ഓക്കെ മാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. അതിലൊരു സെവൻ ലോസ് പറയുന്നുണ്ട്, നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ലോസിൽ ഒരു സെവൻ ലോസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് വർക്ക്. ലോ ഓഫ് വർക്ക്. റിജോ സെക്കൻഡ് പേജ് ആയിരുന്നു റിജോ. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടിരിക്കോട്ടോ, കേട്ടിരിക്കട്ടോ. അപ്പൊ ലോ ഓഫ് വർക്കിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുട്ടികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്? കുട്ടികളുടെ വർക്ക് എന്ന് മീൻസ് ആക്ടിവിറ്റീസ്. ഓക്കെ, കുട്ടികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? നസീല, റൈറ്റ്, നസീല. അവർക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിട്ടോ? ആ അതെ, വെരി ഗുഡ്, മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ കുട്ടികൾ വളരെയാണ് അല്ലേ. ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നവർക്ക്, ആ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്, റൈറ്റ്? എന്തിനാണ് കുട്ടികൾ വർക്ക് ചെയ്യുന്നത്, എന്തിനാണ്? ഓക്കെ, അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി. പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ അവരെന്ത് ചെയ്യണം, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ അല്ലേ. ഇപ്പൊ മോണ്ടിസോറി, മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ മോണ്ടിസോറിയുടെ ഫസ്റ്റ് സ്കൂളിന്റെ പേരെന്തായിരുന്നു, എന്തായിരുന്നു? രേഷ്മ, എന്തായിരുന്നു? രേഷ്മ, മരിയ മോണ്ടിസോറിയുടെ കാസ ഡി ബാംബിനെ. ആ ഫസ്റ്റ് സ്കൂൾ ഡിസ്കവറി സെറ്റ് കാസ ഡി ബാംബിനെ. ബാംബിനെ ബാം. ഓക്കെ, അപ്പൊ മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്ത ഒരു കാര്യമുണ്ട്, കുട്ടികള് വളരെ താല്പര്യത്തോടെ ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്യുകയും ഓക്കെ അവരത് കംപ്ലീറ്റ് ചെയ്ത് റെസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. ഗോട്ട് ഇറ്റ്? അങ്ങനെ ഖസാദി ബാമിനിയിലെത്തിയ കുട്ടികൾ എങ്ങനെയായിരുന്നു എല്ലാവരും? വെൽ ബിഹേവിയർ ആയിട്ടുള്ള കുട്ടികളായിരുന്നില്ല. ഓക്കെ, അവർക്ക് ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അവർക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്? അവരെ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്തിരുന്നില്ല പാരന്റ്സ് ആയിക്കോട്ടെ. അവിടെ എത്തിയ കുട്ടികൾ ആരും പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യപ്പെട്ടവരായിരുന്നില്ല. ഓക്കെ, ഈ പ്രോബ്ലംസ് എങ്ങനെയാണ് മോണ്ടിസോറി മാറ്റിയെടുത്തത്? ത്രൂ ആക്ടിവിറ്റീസിലൂടെ. ഓക്കെ, എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്താണ് അവിടുത്തെ, അവിടുത്തെ മെറ്റീരിയൽസ് എന്താണ്? ഓക്കെ, ആക്ടിവിറ്റീസിലൂടെയാണ് ഈ കുട്ടികളെ, ഈ കുട്ടികളുടെ ബിഹേവിയർ ഒക്കെ മാറ്റിയെടുത്തത്. ഓക്കെ, ഫസ്റ്റ് ടൈം ഒരു കുട്ടി ആക്ടിവിറ്റി ചെയ്യുമ്പോ കോൺസെൻട്രേഷൻ ഒക്കെ ഉണ്ടാവോ? അവന് ഇഷ്ടമുള്ള, നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് അവൻ കോൺസെൻട്രേഷനോട് കൂടി അവിടെ ഇരുന്നത് കംപ്ലീറ്റ് ചെയ്യും? ഓക്കെ, കംപ്ലീറ്റ് ചെയ്യില്ലേ? Yes, ma'am. Yes, ma'am. Then, പിന്നെ എന്താ സംഭവിക്കുന്നത്? അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ അവന്റെ ഇൻട്രസ്റ്റ്
ഇൻക്രീസ് ചെയ്യും. ദെൻ പിന്നെന്താണ്? റിപ്പീറ്റ് ചെയ്യും അവര്. ആ വെരി ഗുഡ്, റിപ്പീറ്റ് ചെയ്യാൻ അല്ലേ, റിപ്പീറ്റ് ചെയ്യും. അന്ന് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. അതിലൂടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും. പിന്നെ ആ എൻവയോൺമെന്റുമായിട്ട് ആ കുട്ടി ഓട്ടോമാറ്റിക്കലി പൊരുത്തപ്പെടും അല്ലേ. അപ്പൊ ആദ്യത്തെ ദിവസം ആ ക്ലാസ്സിൽ ഇഷ്ടമില്ലാതെ വന്നിരിക്കുന്ന ഒരു കുട്ടി ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എങ്ങനെ വരും നെക്സ്റ്റ് ഡേ? ആ മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വരും അല്ലേ. അല്ലേ, എങ്ങനെയായിരിക്കും കുട്ടികൾ വരുന്നത്? സന്തോഷത്തോടെ വരും അല്ലേ, ഹാപ്പി ആയിട്ട് പോകും. ഫ്രൈഡേ ഒരു ദിവസം ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യും അല്ലേ. ദെൻ നമ്മൾ നിർബന്ധിക്കുന്ന അവരെ പോവാനായിട്ട്? എങ്ങനെയാണ് നിങ്ങളുടെ മക്കള്? വേണ്ട, എത്ര വയ്യെങ്കിലും അന്നത്തെ ദിവസം ഹാപ്പി ആയിരിക്കും. എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉള്ള ദിവസമാണ്, സ്കൂളിൽ പഠിപ്പിക്കൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും കുട്ടികൾ പോകുന്നത്? അവർ നമ്മൾ വിളിക്ക പോലും വേണ്ട രാവിലെ എഴുന്നേക്കാൻ അല്ലേ. വിളിക്കണോ? എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ. അവര് പോണ തലേന്ന് ഡ്രസ്സൊക്കെ ഒരുക്കി വെച്ച് ബാഗൊക്കെ റെഡിയാക്കി കിട്ടിയെന്നാൽക്ക് ഭയങ്കര ഒരുക്കം നടത്തിയിട്ടൊക്കെ ഇവിടെ മോളൊക്കെ പോവല. അങ്ങനെ അത് വിളിച്ചിട്ട് പകുതി പിന്നെ പിന്നെ എങ്ങനെയാണ് ഹാരിഫയുടെ വീട്ടിൽ? എങ്ങനെയാണ് എന്റെ മോനിപ്പം മോണ്ടി ഇനി ടൂലേക്കാണ്. അപ്പൊ മോണ്ടിച്ചോറി അവർക്ക് സൺഡേ ഇതല്ലേ, അപ്പൊ അവരെത്തമാരുണ്ട്. അവര് പോണ ദിവസം അവര് അവര് മുറ്റത്തു നിന്ന് തന്നെ വണ്ടി കയറി പോവും. അത് പോയി കഴിയണവരെ അവൻ അവിടെ ഇരിക്കാൻ പറയും, എനിക്കും പോണം എന്ന് പറയും. യൂണിഫോം പുതിയ വാങ്ങിച്ചോണ്ട് ഇപ്പൊ ഇടക്കിടക്ക് അത് എടുത്തിടല്ലേ, എന്നിട്ട് മാറ്റി വെച്ചത്. എന്നാ സ്കൂൾ പോണ്ടേ പോണ്ടേ എന്ന് ചോദിക്കല്ലേ. എല്ലാ ദിവസം ഉണ്ടായാ മതി അല്ലേ. എനിക്ക് സ്കൂൾ പോണല്ലേ ഇഷ്ടാണ്. വെരി ഗുഡ്. ഭാവന, ഭാവന, ഭാവനക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പേഴ്സണലി അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ മാരീഡ് അല്ല. പക്ഷേ അവർക്ക് നല്ല എക്സൈറ്റ്മെന്റ്, എന്തെങ്കിലും ഫങ്ഷൻ ഒക്കെ ഉള്ളപ്പോ പോവാനും. നമ്മുടെ ചെറിയ കുട്ടികളായിരുന്നപ്പോ എങ്ങനെയായിരുന്നു അല്ലെ, ഇമാജിൻ ചെയ്ത് നോക്കിയിട്ട് പറയാലോ. ആനിവേഴ്സറി ഒക്കെ നടക്കുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആ പോകാനും ഒക്കെ ആയിട്ട്. അല്ലാത്ത ദിവസം കുറച്ച് മടിയൊക്കെ ആയിരിക്കും. പഠിപ്പിക്കുന്ന ദിവസം പോവാൻ കുറച്ച് മടിയൊക്കെ ആയിരുന്നു, അല്ലാത്ത ദിവസങ്ങളില് ഇഷ്ടമായിരുന്നു പോവാൻ. പിന്നെ ദീപ്തി ഷെയർ ചെയ്തിട്ടുണ്ട് പുതിയ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടിയത് കുട്ടികളെ കാണിക്കാനായിട്ടല്ലേ, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. എങ്ങനെയെങ്കിലും നേരം വിളിച്ചാൽ മതി എന്നായിരിക്കും കുട്ടികൾക്ക്. ശരിയാണോ? ദെൻ വേറെ ആരെങ്കിലും? നസീല, നസീല ഷെയർ ചെയ്തായിരുന്നു അല്ലേ. ഞാൻ ചെയ്തു. ദീപ്തി പറഞ്ഞപ്പോ ഞാൻ നമ്മളെ ചെറുപ്പകാലം ഓർത്തു പോയി, അത് മൈക്ക് ഓൺ ആക്കിയത്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അല്ല, പുതിയത് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ പിറ്റേന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സ്കൂളിൽ പോവാൻ വേണ്ടിട്ടൊക്കെ ഉറക്കം വരില്ല എന്നല്ലേ. അതെ, ഉറക്കം വരില്ല. എനിക്ക് ഇപ്പോഴും ഉണ്ട്, എന്തെങ്കിലും പുതിയ കിട്ടിയിട്ടുണ്ട്. അതെ, നമ്മളിപ്പോ എന്തെങ്കിലും ഫങ്ഷൻ അല്ലെങ്കിൽ ടൂർ ഒക്കെ പോവുകയാണെങ്കിൽ അല്ലേ, പിന്നെ ടൈം ആയോ എന്ന് നമ്മളിങ്ങനെ ഇടക്കിടക്ക് എഴുന്നേറ്റ് നോക്കും. ഉണ്ടോ അങ്ങനെ ആർക്കെങ്കിലും? അലാറം പോലും അടിക്കണ്ട, അലാറം പോലും അടിക്കാതെ നമ്മൾ. പിന്നെ ബർത്ത്ഡേയുടെ തലേന്ന് അങ്ങനെ തന്നെ, പുതിയ ഉടുപ്പ്, പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് പോണം. അതെ അതെ, ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. പിന്നെ വേറെ ആർക്കാ ഷെയർ ചെയ്യാനുള്ളത് എക്സ്പീരിയൻസ്? ക്ലാസ്സിൽ വല്ല ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇട്ടിട്ട് അന്ന് പോവാൻ ഭയങ്കര മടിയായി. സ്കൂൾ ഉള്ള ദിവസങ്ങളില് കലണ്ടറിൽ ഏതൊക്കെ ദിവസം റെഡ് എന്ന് നോക്കി വെക്കുന്ന മോനാണ്. കലണ്ടറിന്റെ ഫസ്റ്റ് എന്താ ചെക്ക് ചെയ്യുന്നത്?
ഇപ്പോഴും അങ്ങനെ അല്ലേ? പാരന്റ്സ് ആയെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? പുതിയൊരു സാധനങ്ങള് ആക്ടിവിറ്റി ബുക്ക് അതൊക്കെ വാങ്ങിച്ചു. അപ്പൊ കൂട്ടുകാരെ കാണിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. എപ്പോഴാ സ്കൂള് തുറക്കുക, എത്ര ദിവസം ഉണ്ട്? അത് കുറച്ച് ദിവസത്തേക്കുണ്ട് മാം. അത് കഴിഞ്ഞാ പിന്നെ ക്ലാസ്സില് ടെസ്റ്റ് പേപ്പർ അത് ഇത് എടുത്ത് കിടക്കുമ്പോ പിന്നെ ആർക്കും പോവാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതെ അതെ, ഒരു ഫസ്റ്റ് 2 ഡേയ്സ് അങ്ങനെ ആയിരിക്കും അല്ലേ? പിന്നെ വേറെ ആർക്കാ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത്? വേറെ ആർക്കും ഇല്ല ഇങ്ങനത്തെ എക്സ്പീരിയൻസ്? അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചോണ്ടിരുന്നത് എന്താ, ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ഫസ്റ്റ് ലോ ഏതായിരുന്നു? ലോ ഓഫ് വർക്ക്, mental satisfaction. ആ, കുട്ടികൾ എന്തിനു വേണ്ടിയാ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കുട്ടിക്ക് mental satisfaction. അവരത് ആ ഹാപ്പിനെസ് കൂടാതെ എന്താണ് അവര് ഡെവലപ്പ് ആവുന്നുണ്ട് അല്ലേ? അവരറിയാതെ ഡെവലപ്പ് ആവുന്നുണ്ട്. റൈറ്റ്. നമ്മൾ ഖസാദി ബാമിനിയിലെ സ്കൂളിലെത്തിയ കുട്ടികളുടെ ലേൺ ന്യൂ തിങ്സ്. ഓക്കെ സോഫിയ, കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ച് ആയത് പറഞ്ഞായിരുന്നു ഈ ആക്ടിവിറ്റീസിലൂടെ. ഓക്കെ, അവർ അവരുടെ നോർമൽ ക്യാരക്ടർ എങ്ങനെയാണ് ആ ക്യാരക്ടറിലോട്ട് അവർ ഓട്ടോമാറ്റിക്കലി വന്നു ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, അവർക്ക് ഈ കോൺസെൻട്രേഷൻ കൂടി, അപ്പൊ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ ടൈം ഇല്ല. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? അപ്പൊ ഈ ജോലി അല്ലെങ്കിൽ ആക്ടിവിറ്റി കുട്ടികളെ സ്വയം ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ അല്ലേ ലോ ഓഫ് വർക്ക്? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ ഒന്ന് റീഡ് ചെയ്തിട്ട് വന്നോട്ടോ. അപ്പൊ കുറച്ചുകൂടി നിങ്ങക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ വർക്ക് ഓഫ് എ ചൈൽഡ് ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എ ഗ്രോൺ അപ്പ്. ഒരു അഡൽട്ടും ചൈൽഡും ഒക്കെ അവരുടെ വർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെയായിരിക്കാം? ഒരു കുട്ടി ഒരു വർക്ക് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ ഒരു അഡൾട്ട് ചെയ്യുന്നപ്പോഴുള്ള വ്യത്യാസം എന്തൊക്കെയായിരിക്കാം? ഓക്കെ, ചൈൽഡ് ആൻഡ് അഡൾട്ട് അവരുടെ വർക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, ചെയ്യുന്ന രീതി ആയിക്കോട്ടെ. ഓക്കെ, കുട്ടികൾ എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കുട്ടികൾ എന്തിനു വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്? മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. അതെ, എന്നാൽ അഡൾട്ട് എങ്ങനെയാണ്? കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ അവരുടെ മെയിൻ എയിം എന്താണ്? ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ റിസൾട്ട് ആണ് അല്ലെ, ഔട്ട്കം എന്താണെന്നുള്ളതാണ് അവർ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ അവർ ഹാപ്പിനെസിന് വേണ്ടി ആയിരിക്കോ വർക്ക് ചെയ്യുന്നത്? അല്ല, അവരെന്തിനു വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്? ഒരു റിസൾട്ടിന് വേണ്ടിയായിരിക്കും. എന്തെങ്കിലും റിസൾട്ടിന് വേണ്ടിയായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ് ഭാവന. ദെൻ പിന്നെ എന്തൊക്കെ ഡിഫറൻസ് കാണാൻ പറ്റും? പറയൂ. ഒരു കുട്ടി ഒരു മുതിർന്ന ആള് അഡൾട്ട് അവരൊരു കാര്യം ചെയ്യുന്നു, എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായി? ചെയ്യാൻ ശ്രമിക്കും. കുട്ടികൾ എങ്ങനെയാണ് നമ്മള് പറഞ്ഞു ബിൽഡിംഗ് ബ്ലോക്സ് അല്ലേ, ബിൽഡിംഗ് ടവർ, റൈറ്റ്? ഒരു അഡൾട്ടിനും കൊടുത്തു, ഒരു കുട്ടിക്കും കൊടുത്തു, ഒരു ചൈൽഡിനും കൊടുത്തു. അപ്പൊ എങ്ങനെയായിരിക്കും രണ്ടുപേരും ചെയ്യുന്നത്? ജസ്ന അഡൾട്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും ഒക്കെ ആയിരിക്കുള്ളൂ ചെയ്യുക. അതെങ്ങനെ പെർഫെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കും. ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമായിരിക്കും. അഡൾട്ട് ഒരു 1 hour, 2 hour അല്ലെങ്കിൽ 3 hour ഒക്കെ എടുത്തത് കംപ്ലീറ്റ് ചെയ്യോ? അവരെത്രയും പെട്ടെന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ, ചെയ്യാൻ ശ്രമിക്കും. കുട്ടികൾ എങ്ങനെയാണ്? ടൈം എടുക്കും, ആസ്വദിച്ച് അല്ലേ. ചിലപ്പോ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ പറഞ്ഞെങ്കിൽ അവർ 10 blocks അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ.
പിന്നെ പിന്നെന്തൊക്കെയായിരിക്കാം, പിന്നെന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം ചോദിച്ചു നോക്കൂ. നമ്മളും നമ്മുടെ കുട്ടിയും ഒരു കാര്യം ചെയ്യുന്ന എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, ഒരു ചൈൽഡും ഒരു അഡൾട്ടും. മോൺ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ച് കളിക്കാറുണ്ട്, ബിൽഡിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പ് ഉണ്ടാക്കും. പക്ഷെ അവന് വണ്ടികൾ ഇഷ്ടമാണ്, അപ്പൊ പലതരത്തിലുള്ള വണ്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചക്രങ്ങൾ ഉപയോഗിച്ചിട്ട് അതില് വാല് അങ്ങനെയൊക്കെ ജെ സി ബി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ദീപ്തി എന്തായിരുന്നു ഷെയർ ചെയ്തത്? അതെ, മുതിർന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് അത് ചെയ്തേ പറ്റുള്ളൂ അല്ലേ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ചെയ്യോ. കുട്ടികൾ എങ്ങനെയാണ്? വെരി ഗുഡ്. കോൺഫിഡൻസിൽ ചെയ്യും. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ വേറെ എനിബഡി, വേറെ ആരെങ്കിലും പറയൂ. ഷെയർ ചെയ്യൂ. ആ, കുട്ടികൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും അവർ ചെയ്യുന്നത് അല്ലേ. ദെൻ അവര് ഇഷ്ടത്തിനനുസരിച്ചല്ലേ കുട്ടികൾ ചെയ്യുന്നതും മുതിർന്നവർ ചെയ്യുന്നതും വ്യത്യാസമില്ലേ, ചെയ്യുന്ന രീതിയിലായാലും എടുക്കുന്ന ടൈമിലായാലും പെർഫെക്ഷനിലായാലും ഒക്കെ അല്ലേ ഡിഫറൻസ് ഇല്ലേ. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അഡൽട്ട് അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്ത് പോവാനായിട്ട് ശ്രമിക്കും. ചൈൽഡിനാണെങ്കിൽ ഇപ്പൊ നമ്മള് അവർക്ക് ഗൈഡൻസ് കൊടുക്കേണ്ടി വരും, എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മള് ഗൈഡൻസ് കൊടുക്കേണ്ടി വരും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെന്താണ്, ചൈൽഡ് എങ്ങനെ മാക്സിമം എഫേർട്ട്, അല്ല ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സക്സസ് ആവാൻ വേണ്ടി ആ കുട്ടി മാക്സിമം എഫേർട്ട് ഇടും അല്ലേ. ഇപ്പൊ അവനൊരു ബിൽഡിംഗ് ബ്ലോ ടവർ ഉണ്ടാക്കണം, അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് അവന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കും ആ കുട്ടി അല്ലേ. കുട്ടികൾ അങ്ങനെയല്ലേ. ആ, പിന്നെന്തൊക്കെയായിരിക്കും കുട്ടികളുടെ സവിശേഷതകള്, പ്രത്യേകതകൾ എന്തൊക്കെയാണ് കുട്ടികളുടെ? കളർഫുൾ ആയിട്ട് ചൂസ് ചെയ്യും മാം. ആ, അതെ അതെ, കളർഫുൾ ആയിട്ട് ചൂസ് ചെയ്യും. ദെൻ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ ഹെൽപ്പ് ചെയ്യണം എന്നാണോ പറയുന്നത്, നമ്മൾ ഗൈഡൻസ് കൊടുക്കണം എന്നാണോ പറയുന്നത് മോണ്ടിസോറി? എന്താണ് മോണ്ടിസോറിയുടെ അഭിപ്രായത്തില്? അവര് സ്വയം വളരട്ടെ എന്നാണ് അല്ലെ, തെറ്റുകൾ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് മിസ്റ്റേക്സ്, ഓക്കെ, മിസ്റ്റേക്സ് ചെയ്ത് 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 കറക്റ്റ് ചെയ്ത് അവർ സ്വയം വളരട്ടെ എന്നാണ് മോണ്ടിസോറിയുടെ ഒപ്പീനിയൻ. ഓക്കെ, അവരുടെ കോൺസെപ്റ്റ് അങ്ങനെയാണ്. നമ്മളവരെ ഹെൽപ്പ് ചെയ്യരുത്, ഹെൽപ്പ് ചെയ്ത് എന്താ പറ്റുന്നത്? ഓക്കെ, ലോ ഓഫ് വർക്ക്, അവർക്ക് എപ്പോഴും ഹെൽപ്പ് വേണ്ടി വരും. പിന്നീടത്തേക്കാണെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. തന്നെ ചെയ്യുകയാണെങ്കിൽ അവര് പിന്നെയാണെങ്കിലും തന്നെ തന്നെ ചെയ്യും. കണ്ടിന്യൂ കണ്ടിന്യൂ, എന്തായിരുന്നു, കേട്ടില്ലായിരുന്നു ഭാവന. ഹെൽപ്പ് ചെയ്യാം, നമ്മളൊരാട്ട് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ അവര് പിന്നെയും പിന്നെയും നമ്മുടെ ഹെൽപ്പ് ചോദിച്ചു വരും. അവര് തന്നെ ക്രിയേറ്റ് ചെയ്യില്ല, ഹെൽപ്പ് ചെയ്ത് അവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുകയാണ് അല്ലേ. കുട്ടികളുടെ ഐഡിയക്ക് അനുസരിച്ച് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവരുണ്ടാക്കട്ടെ അല്ലേ. അതെ, കുട്ടികൾക്ക് ബോറടിക്കുമ്പോ ഓരോ കാര്യം തന്നെ ചെയ്തോണ്ടിരിക്കില്ല അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകും. പക്ഷെ മുതിർന്നവർക്ക് അത് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. പിന്നെന്താണ്, നമ്മൾ പറഞ്ഞു സ്പീഡിന്റെ കാര്യം, സ്പീഡ് എങ്ങനെയായിരിക്കും? അഡൽട്സ് ആണെങ്കിൽ ഇച്ചിരി മാക്സിമം സ്പീഡിലെല്ലാം ചെയ്യാൻ നോക്കും, കുട്ടികളാകുമ്പോ അവരുടേതായ ടൈം എടുക്കും അവരല്ലേ, അവരുടേതായ ടൈം എടുത്ത് ചിലപ്പോ അത് പെർഫെക്റ്റ് ആവില്ല, ചിലപ്പോ അത് നിർമ്മിക്കാനേ പറ്റില്ല അവർക്കല്ലേ. പക്ഷെ അതിന് ടൈം എടുത്ത് ടൈം എടുത്ത് അവർ ശരിയായിട്ട് വരും. ഓക്കെ ആണ് അത്രയും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും നിർത്താം. അപ്പൊ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ക്ലാസ്സിൽ, നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? കണ്ടീഷൻസും
എൻവയോൺമെന്റുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം, ഫ്രീഡം കൊടുക്കണം. എക്സ്പീരിയൻസ് ആൻഡ് ഫ്രീഡം അല്ലേ? പിന്നീടെന്തായിരുന്നു? ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ചെയ്യുന്നതിലൂടെ സ്കിൽ ഡെവലപ്മെന്റ്. Yes, ma'am. Okay, അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? Okay, ma'am. Okay, ma'am. Okay, ma'am. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ റീഡ് ചെയ്തു വന്നോ ട്ടോ. നമ്മൾ ഫസ്റ്റ് ലോ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു 6 ലോസും കൂടി ഉണ്ട്. Okay? Okay, ma'am. Okay, ma'am. Thank you, ma'am. Okay, good. Night. Thank you, ma'am. Good night, ma'am. Yeah, good night. Night, Alpha. Thank you, ma'am. Rakhi, Alpha. Okay, thank you. Thank you, ma'am. Thank you, Rakhi. Thank you, Ansel. Thank you, ma'am. Okay, good night to all, okay?